എൻ്റെ പേര് ജയൻ എന്നാണ്, പ്ലാവ് ജയൻ എന്നാണ് നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞാലാണ് അറിയുള്ളൂ. വിത്തുകൾ കുഴിച്ചിട്ടിട്ടുള്ള ഒരു കൃഷി രീതിയാണ് എൻ്റെ. ചക്ക വിത്തുകൾ കുഴിച്ചിട്ട് അത് മുള പൊട്ടിച്ച് തിരി നീട്ടി ഇല വിരിഞ്ഞ് മരങ്ങളാക്കി മാറ്റുന്ന ഒരു കൃഷിരീതിയാണ് എൻ്റെ. അതിന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ ഞാൻ മാത്രമാണ് ചെയ്തു പോരുന്നത്. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലയറിങ്ങും അങ്ങനെയൊക്കെയുള്ള കൃഷി രീതികളാണ് ഇന്ന് പ്ലാവുകളിലൂടെ നിറയെ ഇന്ന് കാണാൻ കഴിയും. ഞാനതിന് എതിരായിട്ടുള്ള ഒരാളാണ്. 5 വർഷം കാത്തിരിക്കണം എൻ്റെ പ്ലാവുകളിലെല്ലാം ചക്കകളുണ്ടാവും. അത് 150 വർഷത്തെ ആയുസാണ്, അല്പായുസല്ല. ഇത് ഒറിജിനൽ കൃഷിയാണ്. ഇതാണ് പ്രകൃതിക്കും പരിസ്ഥിതിക്കുമെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു കൃഷിരീതി. ഇത് മുരിയാട് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ. ഈ റോഡിന് തൊട്ടപ്പുറത്ത് വേളൂക്കര ഗ്രാമമാണ്. ഈ രണ്ട് ഗ്രാമത്തിൻ്റെയും അതിർത്തിയിലാണ് ഞാനിപ്പോൾ ഒരു ഇവിടെ പ്ലാവിൻ്റെ ഒരു പ്ലോട്ട്, ഒരു വലിയ കാട് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 500 പ്ലാവുകൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. 6 മാസമായി ഈ പ്രൊജക്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇനി ഒരു 4 വർഷം കൂടി കഴിഞ്ഞാൽ ഇതിലെല്ലാം ചക്കകളുണ്ടാകും. ഈ ഇതിന് ഞങ്ങൾ പ്ലാവ് ഗ്രാമം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ നാടിന്, ഈ കേരളത്തിന് തന്നെ മൊത്തം മാതൃകയാകാവുന്ന രൂപത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവരും അനുവർത്തിച്ച് കണ്ട് മനസ്സിലാക്കി. വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട്. അവർക്ക് വേണ്ട പഠനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. കാർഷിക വിജ്ഞാനങ്ങളെല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു കൃഷിരീതി വേണം ഇവിടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം.
യേ ഇൻട്രസ്റ്റ് ഇസ്മേ മേര എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ പ്ലാവുകളോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ ഈ പ്ലാവുകളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാനായിട്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പല പല പ്ലാവുകൾ റിസർച്ച് ചെയ്ത് അതിൻ്റെ ചക്കകളെടുത്ത് പാവി അത് അതുപോലെ തന്നെ അതിൻ്റെ മാതൃവൃക്ഷം തന്നെ വരുന്നുണ്ടോ എന്നുള്ളതറിയാൻ പോളിനേറ്റ് ചെയ്ത് പോകാതെ അതിൻ്റെ മാതൃവൃക്ഷം തന്നെ ഉണ്ടാകുന്ന വിത്തുകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് പാവി മുളപ്പിച്ചിട്ടാണ് ഞാൻ ഈ തൈകളെല്ലാം പ്ലാന്റ് ചെയ്യുന്നത്. എൻ്റെ തൈകളൊന്നും മാറിപ്പോകുന്നില്ല, അതേ ഇനം തന്നെ ഉണ്ടാകും. മാതൃവൃക്ഷത്തിൻ്റെ അതേ ഇനം തന്നെ ഉണ്ടാക്കുവാനുള്ള ഒരു അനുഭവജ്ഞാനം, അതിന് അനുഭവ സമ്പത്ത് വേണം. ആ അനുഭവ സമ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്ലാവുകളെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ ഈ ചക്കയിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഗൾഫ് പണമൊക്കെ ഇങ്ങോട്ട് ഒഴുകുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനങ്ങൾ ഈ പ്ലാവുകളിലുണ്ടാകുന്ന ചക്കകൾ ഭക്ഷിച്ച് ജീവിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ കുട്ടിക്കാലമൊക്കെ ആ കാലഘട്ടത്തിൽ പെട്ടതായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും കാര്യങ്ങളും ഭക്ഷ്യസുരക്ഷയും എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥ ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീണ്ടും ഈ ചക്ക, അത് ചക്ക ഉണ്ടാകണമെങ്കിൽ പ്ലാവുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ പ്ലാവുകൾ വിത്ത് കുഴിച്ചിട്ടിട്ട് പ്ലാവുകൾ ഉണ്ടാക്കി അതിൽ സുലഭമായിട്ട് ചക്കകൾ ഉണ്ടാക്കി അത് ഭക്ഷിച്ച് അത് കിളികൾക്കും അണ്ണാറക്കണ്ണന്മാർക്കും മറ്റുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഭക്ഷണ കലവറയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ഈ വീണ്ടും കേരളം മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൈവിധ്യങ്ങളായ പ്ലാവുകളാൽ അതിൽ നിന്നും ഉണ്ടാക്കുന്ന ചക്കകളെല്ലാം മലയാളികൾ ഭക്ഷിച്ച് അവരുടെ ആരോഗ്യം, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളും വന്ധ്യതാ രോഗങ്ങളുള്ളവരൊക്കെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ജാക്വലിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ജീൻ ഫവേറോ എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഈ ജാക്വലിൻ എന്ന് പറയുന്ന പദാർത്ഥം കണ്ടെത്തിയത്. അത് ചക്കയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ജാക്വലിൻ പദാർത്ഥം സുലഭമായിട്ട് ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കകൾ ഉണ്ടാകണമെങ്കിൽ പ്ലാവുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്ലാവുകൾ ഉണ്ടാകണമെങ്കിൽ ചക്കക്കുരു കുഴിച്ചിടുക തന്നെ വേണം. ആ ചക്കക്കുരു കുഴിച്ചിടുന്ന പ്രവണതയിലേക്ക്
നമ്മൾ മലയാളികൾ എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. Thank you.